സാർ, നമ്മളിവിടെ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു. കേന്ദ്രം അവിടെ കരി നിയമം നടപ്പിലാക്കുന്നു. ഗുണ്ട നിയമം പാസാക്കുന്നു. സാർ, നമ്മളിവിടെ ഓക്സിജൻ പ്ലാന്റിൽ നിന്നും ആശുപത്രികളിലേക്ക് നീണ്ട കുഴലുകൾ സ്ഥാപിച്ച് ജീവവായു നൽകാൻ നോക്കുന്നു. കുഴൽ എന്ന് കേട്ടാൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വാദി എന്നാണ് ഓർമ്മ വരിക. എന്നാൽ ഇപ്പോൾ കുഴലിന് മറ്റൊരർത്ഥമാണ് ഉള്ളത്. സാർ, രാജ്യം ഭരിക്കുന്ന പാർട്ടി അതിന്റെ കേരള ഘടകവുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രത്യേക കുഴൽ ഉപയോഗിക്കുന്നുവെന്നാണ് വാർത്ത. സാർ, ഭഗവാന്റെ ഓടക്കുഴലിനേക്കാൾ ബി ജെ പി നേതാക്കൾക്ക് പ്രിയം ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുഴലിനെയാണ്. തണ്ടൊടിഞ്ഞ താമരയിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ഇലക്ഷന് താമര മാറ്റി കുഴൽ ചിഹ്നമാക്കുമോ എന്നും സംശയമുണ്ട്. സാർ, സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ കയറുന്നത് വളരെ പ്രയാസമാണ്. എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ 100 കോടി ക്ലബിൽ കയറുന്നില്ല. അങ്ങനെ വല്ലപ്പോഴുമൊക്കെയാണ് കയറുന്നത്. മോഹൻലാലിൻ്റെ 35-36 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ 100 കോടി ക്ലബിൽ കയറിയത്. എന്നാൽ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി 400 കോടി ക്ലബിൽ ഒറ്റയടിക്കും. കുഴലും ഹെലികോപ്റ്ററും ഉപയോഗിച്ചാണ് ബി ജെ പി 400 കോടി ക്ലബിൽ അംഗത്വം നിഷ്പ്രയാസം നേടിയെടുത്തത്. സാർ, വിനോദസഞ്ചാര മേഖലയിൽ കൊല്ലം ശ്രദ്ധേയമായ ഒരു ഡെസ്റ്റിനേഷനാണ്. പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ കൊല്ലത്തിൻ്റെ തിളക്കമേറും. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. സാർ, ഈ ചൊല്ലിൻ്റെ അർത്ഥം ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലത്ത് വന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ സാക്ഷിയാക്കി കടലിലേക്ക് എടുത്തു ചാടുകയാണ്. രാഹുൽ ഗാന്ധിയെ അനുകരിക്കാൻ മത്സരിക്കുന്നവർ പലരും അദ്ദേഹത്തിന്റെ ചാട്ടം അനുകരിക്കാൻ തയ്യാറാകാതെ മാറി. ചോരയും ജീവനും നൽകുമെന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം ചാടി കുറച്ച് നീന്തിയിട്ട് മാറി നിന്നു, സ്ഥലം കൊടുത്തു ബാക്കിയുള്ളവർക്ക് ചാടാൻ. ആരും ചാടിയില്ല സാർ. കടല് വേറെ, രാഹുൽ ഗാന്ധി വേറെ. സാർ, രാഹുൽ ഗാന്ധി ലോകത്ത് എവിടെയെല്ലാം പോയിരിക്കുന്നു, ഏതെല്ലാം കടലുകളിലൂടെ എത്രയോ യാത്ര ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അദ്ദേഹം 5-6 മാസം പുറത്തു പോയിട്ട് ആർക്കും അറിയാതെ തിരിച്ചു വരുന്നുണ്ട്. അതൊക്കെ യാത്രാസ്നേഹം കൊണ്ട് മാത്രമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ലോകമെമ്പാടും യാത്ര ചെയ്ത രാഹുൽ ഗാന്ധിക്ക് കടലിൽ ചാടാൻ തോന്നിയത് കൊല്ലത്തെ, എന്റെ കൊല്ലത്തെ കടൽ കണ്ടപ്പോൾ മാത്രമാണ്. അത്ര മനോഹരമാണ് സാർ അവിടെ. ടൂറിസം മന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, കൊല്ലത്തെ കടലിന്റെ മനോഹാരിതയിൽ ലയിച്ചവിടെ ചാടിയ രാഹുൽ ഗാന്ധിയെ നമ്മുടെ ടൂറിസം അംബാസഡറായി പ്രഖ്യാപിച്ചു. അദ്ദേഹം കടലിൽ ചാടുന്ന ചിത്രങ്ങൾ ടൂറിസം വകുപ്പ് ഉപയോഗപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കടലിൽ ചാട്ടം മറ്റു ചില സംശയങ്ങൾ ഉയർത്തുന്നു. വലിയ നേതാക്കൾ പൊതുവെ ദീർഘദർശികളായിരിക്കുമല്ലോ. സംഭവിക്കാൻ ഇടയുള്ളതിനെ മുൻകൂട്ടി കണ്ടതായിരിക്കും. UDFന്റെ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച് പ്രതീകാത്മകമായ പ്രവചന ചാട്ടമായിരിക്കാം ഒരുപക്ഷെ ക്രാന്തദർശിയായ രാഹുൽ ഗാന്ധി നടത്തിയെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടർ ഭരണം ഉറപ്പാണെന്ന് ആവർത്തിച്ചപ്പോൾ പലരും പരിഹസിച്ചു. ചിലർ അത് മുഖവിലക്കെടുത്തില്ല. ജനങ്ങളെ തിരിച്ചറിയുന്നതിൽ പ്രതിപക്ഷത്തിന് വീഴ്ച പറ്റി. പ്രതിപക്ഷം വലിയ തയ്യാറെടുപ്പിലായിരുന്നു. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കേരളത്തിലെ തിരിച്ചടികളെപ്പറ്റി അന്വേഷിച്ച അശോക് ചവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, വ്യക്തമല്ല. എന്നാൽ ജനങ്ങൾ ബുദ്ധിപരമായി പ്രവർത്തിച്ചു എന്നതാണ് എന്റെ നിരീക്ഷണം. സാർ, ഒരു ചിമ്പൻസിയുടെ കഥ എന്നിടയ്ക്ക് വന്നു. സാർ, എന്റെ കഥയല്ല, ഓഷോ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ്. വേറൊന്നുമില്ല, ഒരു ഏത്തക്കൊല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു ഡോക്ടർ. ആ ഡോക്ടർ, ആ കഥാപാത്രം യാദർച്ഛികമല്ല, ശരിക്കും മനഃപൂർവ്വമാണ്. ഒരു ചിമ്പൻസി നിൽക്കുകയാണ്. ഡോക്ടറിന് ചിമ്പൻസിയുടെ ബുദ്ധി പരിശോധിക്കണം. അതായത് ഒരുപാട് കാലിപ്പെട്ടികൾ അവിടെ അടക്കിയിട്ടിട്ടുണ്ട്. ആ പെട്ടികൾ എടുത്തെടുത്ത് വെച്ച് ചിമ്പൻസി ആ ഏത്തക്കൊല എടുക്കുമോ എന്നറിയണം. അത്രയ്ക്ക് ബുദ്ധിയുണ്ടോ എന്നറിയണം. ഡോക്ടർ ഈ പെട്ടി എടുക്കുന്നതിനും ആ സമയത്ത് ഏത്തക്കൊലയുടെ താല വന്നു. പെട്ടെന്ന് ചിമ്പൻസി ചാടി ഡോക്ടറുടെ തോളിൽ ഇന്നത്തെ ഏത്തക്കൊല എടുത്തുകൊണ്ട് പോയി. സാർ, ജനങ്ങൾ എങ്ങനെ ബുദ്ധി പ്രയോഗിക്കുന്നു അറിയാൻ ചില നേതാക്കൾ പലതരം ഒഴിഞ്ഞ പെട്ടികൾ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളീയ ജനസമൂഹത്തിന് മുന്നിൽ നിർത്തി. ഒരു പെട്ടിക്ക് മേൽ സ്വർണ്ണക്കടത്ത് എന്ന് എഴുതി വെച്ചു, മറ്റൊന്നിൽ സ്പ്രിംഗ്ലർ എന്ന് എഴുതി വെച്ചു, വേറൊന്ന് ഡോളർ കടത്ത് എന്ന് എഴുതി വെച്ചു. അങ്ങനെ വ്യക്തിഹത്യയുടെയും ദുരാരോപണങ്ങളുടെയും പെട്ടികൾ കൊണ്ട് നിറച്ചു. ജനം സമയം വന്നപ്പോൾ ബുദ്ധി പ്രയോഗിച്ച് പെട്ടി നിരത്തുകയായിരുന്ന നേതാവിന്റെ തോളിൽ കയറിയെന്ന് ലക്ഷ്യം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. ഇപ്പോൾ കുറെ കാലിപ്പെട്ടികൾ അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ.